ഓക്കേ, ഹലോ ഗൈസ്, വെൽക്കം ടു ആക്ഷൻ ഡ്യൂഡ്. ഇന്ന് ഞാൻ സ്ഥിരം എൻട്രോ പറയുന്ന പോലെയല്ല ഞാൻ എൻട്രോ പറഞ്ഞത്. കാരണം ഈ വീഡിയോയ്ക്ക് ഇച്ചിരി ഇതേ രീതിയാണ് ഞാൻ അത് ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ അഷ്കർ, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, അഷ്കർ ടെക്കിയുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എനിക്ക്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ അനിയൻ ഫോൺ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു, അഷ്കർ ടെക്കിയുടെ ചാനൽ അടിച്ച് നോക്കിയിട്ട് കാണുന്നില്ല. ഞാനും കുറേ നോക്കിയിട്ട് കാണുന്നുമില്ല. പിന്നെ ഒരു വീഡിയോ അവിടെ അപ്ലോഡായി കിടക്കുന്നു, അത് വെച്ച് നോക്കി കാര്യം മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് അഷ്കർ ടെക്കിയെക്കുറിച്ചല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അഷ്കർ ടെക്കിയുടെ ചാനലിനെക്കുറിച്ച് കുറേ പേര് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഓൾറെഡി യൂട്യൂബിലുണ്ട്. പക്ഷേ ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് സംഭവിച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഗൈസ്, ഇതിന് ഞാൻ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇട്ടത്. എൻ്റെ ചാനലും ഇതുപോലെ ഹാക്ക് ആയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളപ്പം വിചാരിക്കും ഹാക്ക് ചെയ്തപ്പെട്ട ചാനൽ ഇവൻ എങ്ങനെയാണ് വീഡിയോ ഇടുന്നതെന്ന്. നിങ്ങൾ വീഡിയോ മുഴുവൻ ഞാൻ കാണുക, അപ്പോൾ മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ ഭാഗ്യത്തിന് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്ക് എന്താണെന്ന് ഞാൻ വെച്ചാൽ ഈ വീഡിയോ മുഴുവനെ കാണണേ. വീഡിയോയുടെ ആദ്യമേ പറയുകയാണ്, ഇതിനെ ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യൂ. എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും വേണം കേട്ടോ. ഒരു ചേട്ടനൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ യൂട്യൂബേഴ്സിനൊക്കെ അടുത്ത് ഞാൻ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇട്ട് ഞാൻ മെൻഷൻ വരെ ചെയ്ത്, പക്ഷേ അവർ അങ്ങനെ നോക്കിയില്ല. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ യൂട്യൂബിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളായിരുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായി. എനിക്ക് 8K സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ എന്തോ സംഭവിച്ചതെന്ന് പറയാം. ഞാനൊരു ഇമെയിൽ ഐ ഡി 2016 ഒരു ഇമെയിൽ ഐ ഡി എൻ്റെ ദാഡി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ദാഡി ക്രിയേറ്റ് ചെയ്ത ദാഡിയുടെ ഇമെയിൽ ഐ ഡിക്കകത്താണ് ഞാൻ പെട്ടെന്നൊരു ചാനൽ ഉണ്ടാക്കി. ആ ഇമെയിൽ ഐ ഡിക്കകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഞാൻ അതിനകത്ത് ഓരോ വീഡിയോസൊക്കെ ഇട്ടിട്ടിട്ട് ഒരു വർഷമൊക്കെ കഴിയാറായപ്പോൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ അടുത്തെടുക്കാറായി. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്ന ബ്രാൻഡ് നമ്മുടെ ചാനലിലെ ബ്രാൻഡ് അക്കൗണ്ട് ആക്കണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യമേ തുടങ്ങിയ ആ അക്കൗണ്ടിലത്തെ വീഡിയോസൊക്കെ ആ ഇമെയിൽ ഐ ഡിക്കകത്ത് തന്നെയുള്ള വേറൊരു അക്കൗണ്ടിനകത്തോട്ട് എൻ്റെ വീഡിയോസും സബ്സ്ക്രൈബേഴ്സൊക്കെ ഞാൻ മാറ്റി. അപ്പോൾ ആദ്യമേ കിടന്ന അക്കൗണ്ട് അവിടെ വെറുതെ കിടക്കുമായിരുന്നു, വെറുതെ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ഒരേ ഇമെയിൽ ഐ ഡിക്കകത്തുള്ള അടുത്ത ചാനലിനകത്താണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ 1K 2K സബ്സ്ക്രൈബേഴ്സായി, അങ്ങനെ ആയി ആ ഒരു 3K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കൊണ്ട് ഞാൻ ആ ഒരു സുപ്രഭാതത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂട്യൂബ് പി സിയിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ എന്തോ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഗ്രോ ആവണോ, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവരെന്തോ എന്തൊക്കെ എഴുതി കാണിച്ച്, ഞാൻ അത് ഒന്ന് ശ്രദ്ധിക്കാതെ ക്ലിക്ക് ചെയ്ത് പോയി. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഞാൻ പോലും അപ്ലോഡ് ചെയ്യാതെ എൻ്റെ നേരത്തെ ചാനലിനകത്ത് ആദ്യമേ തുടങ്ങിയ ചാനലില്ലേ, ഒരേ ഇമെയിൽ അടിക്കാത്ത ആദ്യമേ കടന്ന അക്കൗണ്ടിനകത്ത് ഒരു 2 വീഡിയോസ് വന്ന് കിടക്കുന്നു. 2 വീഡിയോസ് എന്തോന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പിൻ്റെ ബന്ധപ്പെട്ടേയും പിന്നെ എന്തോ ഒരു ഗെയിംസിൻ്റെ അങ്ങനെ അങ്ങനെ 2 വീഡിയോ. ഞാൻ പിന്നെ അത് ഡിലീറ്റൊന്നും ചെയ്യാൻ പോയില്ല. ഇതെങ്ങനെ അപ്ലോഡ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഡിലീറ്റും ചെയ്തില്ല, അതിനകത്ത് ഇച്ചിരി വ്യൂസും കിട്ടി. എന്നിട്ട് ഒരു ഇംഗ്ലീഷ് അങ്ങോട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കെ പിന്നെ എൻ്റെ മെയിൻ ചാനലിനകത്തും ഒരു വീഡിയോ അപ്ലോഡായി കിടക്കുന്നു. ഞാൻ എൻ്റെ മെയിൻ ചാനലിനകത്തുള്ള അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. പിന്നെ മറ്റേ ചാനൽ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ തോന്നി, ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത്. പിന്നെ കുഴപ്പമില്ല, ഫോട്ടോഷോപ്പിൻ്റെ എന്തോ ബന്ധപ്പെട്ടില്ല കടന്നോട്ടെ. പിന്നെ എൻ്റെ ആദ്യത്തെ ചാനൽ ഞാൻ ആദ്യത്തെ കടന്ന അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോയില്ല. ഇപ്പം ഡിലീറ്റ് ചെയ്താൽ എൻ്റെ ഇപ്പം നിലവിലുള്ള ചാനൽ എന്തെങ്കിലും പറ്റുമോ, അത് കണക്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പം ഇതിലും പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ഡിലീറ്റും ചെയ്യാൻ പോയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഇപ്പോൾ 4 ആഴ്ചയായി. ഓക്കെ, അപ്പോൾ ഞങ്ങളന്ന് ഒരു സൂപ്പറായിട്ടൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങുക. പി സി അങ്ങോട്ട് ഓണാക്കി ക്രോമിൽ കയറി യൂട്യൂബ് ക്ലിക്ക് ചെയ്യുക. ഇത് നടക്കുന്നത് 2021 ജൂലൈ 5. ഓക്കെ, അപ്പോൾ ഞാൻ യൂട്യൂബ് ഓപ്പണാക്കി. ഓപ്പണാക്കി ഇങ്ങനെയാണ് കറങ്ങി നോക്കിയപ്പോൾ അവിടെ ആണ് സൈനിങ് ഇൻ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ സൈനിങ് ഔട്ടായി പോയതാണ്, വീണ്ടും സൈനിങ് ചെയ്താൽ മതി. സൈനിങ് ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ കറങ്ങിക്കൊണ്ട് വീണ്ടും പോവുക, വീണ്ടും സൈനിങ് നിൽക്കുക. പിന്നെ എന്തോ ഇങ്ങനെ കറങ്ങിക്കിട്ട് എന്തോ എഴുതി കാണിക്കുന്നു, എന്തുവാ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്തുവാ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് ഞെട്ടി, ഞാൻ വിചാരിച്ച് കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നം വന്നു. പെട്ടെന്ന് എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് എന്തുവാ എൻ്റെ ഒരു 4 ഡിവൈസിനകത്ത് ഈ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ സൈനിങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ മമ്മിയുടെ ഫോൺ എടുത്ത് നോക്കി, മമ്മിയുടെ ഫോണിനകത്ത് എടുത്തിട്ടുണ്ട്. മമ്മിയുടെ ഫോണിനകത്ത് നോക്കിയപ്പോൾ എൻ്റെ ചാനൽ അവിടെ കിടപ്പുണ്ട്.
അപ്പോൾ സ്വസ്ഥതയായി. പിന്നെ എൻ്റെ വേറൊരു ഫോണും കൂടി, വേറെ രണ്ട് ഫോണും ഉണ്ട്, അതിനകത്തും നോക്കി അതിനകത്തും ഉണ്ട്, ആ അത്രനകത്തും ഉണ്ട്. പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിനകത്ത് ചിലപ്പോൾ വിചാരിച്ച് കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നം വന്നു, പിന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞ് പിന്നെ പെട്ടെന്ന് വീഡിയോ ഫോണിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത്. എൻ്റെ മമ്മിയുടെ ഫോണിനകത്താണ് ഞാൻ അപ്ലോഡ് ചെയ്തത് വീഡിയോ. എൻ്റെ മറ്റേ ഫോണിനകത്ത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മമ്മിയുടെ ഫോണിനകത്ത് അപ്ലോഡ് ചെയ്ത് തമ്പനിയിലൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോ കയറി തമ്പനിയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇട്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ പിന്നെ അപ്ലോഡൊക്കെ ആയി, പബ്ലിഷ് ആയി, ആൾക്കാർ കണ്ടു തുടങ്ങി. അങ്ങനെ എൻ്റെ ആ ഫോണിനകത്ത് തന്നെ വേറൊരു ഇമെയിൽ ഐ ഡി ഉണ്ട്, അക്കൗണ്ട്സിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു ഇമെയിൽ ഐ ഡിക്ക് അകത്തോട്ട് ഞാൻ സ്വിച്ച് ചെയ്ത്. എന്താ വെച്ചാൽ എൻ്റെ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ഫോണിനകത്ത് ഒരു 3 ഇമെയിൽ ഐ ഡി ഉണ്ട്. പിന്നെ വീണ്ടും ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഞാൻ വീണ്ടും കയറാൻ തുടങ്ങിയപ്പോൾ ഇത് ഇസൻറ്റ് അലോഡ് എന്ന് എഴുതി കാണിക്കുന്നു, ഇസൻറ്റ് അലോഡ്. ആ കാണുന്നില്ല, ഞെട്ടി. പിന്നെ പെട്ടെന്ന് അടുത്ത ഫോണിനകത്ത് നോക്കി, അതിനകത്ത് കുഴപ്പമില്ല. പിന്നെ മനസ്സിലായി ഇത് സ്വിച്ച് ചെയ്താൽ പോകുന്ന അവസ്ഥയാണ്. പിന്നെ ഞാൻ ഓരോന്ന് സെർച്ച് ചെയ്തിട്ട് പിന്നെ മെയിൽ വന്ന് നടക്കുന്നു, നിങ്ങളുടെ ചാനൽ റിമൂവ് ആയി പോയി, സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കള്ളം പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ പി സി എടുത്തിട്ട് ക്രോം വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ആദ്യമത്തെ ചാനലിൻ്റെ ലോഗോ, കണ്ടോ, ആക്ഷൻ ഡ്യൂഡ് RM. ഇതിൻ്റെ താഴെയായിട്ടാണ് എൻ്റെ ബാക്കി ചാനലുകളൊക്കെ ഇരുന്നത്, ബാക്കി അക്കൗണ്ട്സുകൾ. ഇപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യണം. സാധാരണ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യും, എൻ്റെ ഇത് ക്ലിക്ക് ചെയ്യും, എന്നിട്ട് യൂട്യൂബ് ക്ലിക്ക് ചെയ്യും, ഇപ്പോൾ യൂട്യൂബ് ഓപ്പണായി വരുമായിരുന്നു. പക്ഷേ ഇപ്പം കാണുന്നുണ്ടോ, സൈനിങ് ഇന്നെന്ന് കാണിക്കുവാണ്. സാധാരണ ഞാൻ ക്ലിക്ക് ചെയ്യും എൻ്റെ ആക്ഷൻ ഡ്യൂഡിൻ്റെ, ഇപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന ഈ ചാനലിൻ്റെ ലോഗോ ഇവിടെ വന്ന് നടക്കുമായിരുന്നു. അത് ക്ലിക്ക് ചെയ്യുക, യൂട്യൂബ് സ്റ്റുഡിയോക്ക് എത്തിപ്പോയി വീഡിയോ അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്താ ഇവിടെ ഇപ്പോൾ സൈനിങ് ഇന്നെന്ന് കാണിക്കുന്നു, കൊടുക്കുമ്പോൾ ഉണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇതാണ് പോയിരിക്കുന്നത്, ഈ പ്രൊഫൈലുള്ളതാണ് പോയിരിക്കുന്നത്. പക്ഷേ ആക്ഷൻ ഡ്യൂഡിന് ഒരു കുഴപ്പമില്ല, യൂട്യൂബിനകത്തെല്ലാം ആണ്ട് സാർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആണ്ട് ഇതിനകത്ത് തന്നെ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരിനെ അടിക്കുവാണ്, ആക്ഷൻ ഡ്യൂഡ് ആണ്ട് വന്നിട്ടുണ്ട്, സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ആണ്ട് എൻ്റെ ചാനൽ അടിക്കുന്നു, ഇതാണ് എൻ്റെ ചാനൽ. ഞാണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും, പക്ഷേ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്, എൻ്റെ ചാനലിൽ എന്തെങ്കിലും പറ്റുമോ എന്ന്. പക്ഷേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ആരും അറിയത്തില്ല, ഇവ നല്ല സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. ആണ്ട് എല്ലാം ഉണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ആണ്ട് സൈനിങ് ഔട്ടായി പോയിരിക്കുകയാണ്. ആണ്ട് എൻ്റെ ഫോണിനകത്തിനും കാണിച്ചു തരാം. ആണ്ട് യൂട്യൂബ് എടുത്തിട്ടുണ്ട്, ഇവിടെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. ആണ്ട് ഇത് ക്ലിക്ക് ചെയ്തു. ആണ്ട് കേൾക്കുന്നുണ്ടോ, ഇതാണ് എൻ്റെ ഇമെയിൽ ഐ ഡി. ഇതിൻ്റെ താഴെയായിട്ടാണ് ആണ്ട് ദിസ് ആക്ഷൻ ഇൻസെൻറ്റ് അലോഡ്. ആണ്ട് ഇത് എനിക്കിവിടെ എൻ്റെ ലോഗോ ഇവിടെ കിടപ്പുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഈ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ ആണ്ട് ഇതിങ്ങനെ മാറിപ്പോയിരിക്കുന്നു. എന്തോ ചെയ്യാനാ പറ എൻ്റെ എൻ്റെ ഇപ്പോൾ ആക്ഷൻ്റെ കൂടെ എങ്കിലും എനിക്ക് മാത്രമായിട്ട് തിരിച്ചു കിട്ടിയാൽ മതി. ഈ പോയത് തിരിച്ച് കിട്ടിയാലേ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും എൻ്റെ ആക്ഷൻ ഇതെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണം. ഇപ്പോൾ ആണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ ഫോണിനകത്ത് മറ്റൊരു ഫോണിനകത്ത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആണ്ട് ഇവിടെ ഉണ്ട് എൻ്റെ ഈ ലോഗോ ആണ്ട് ഇവിടെ വന്ന് നടക്കുന്നത്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാണ്ട് ഇപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതെല്ലാം ഉണ്ട് ഇതിനകത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. ഇത് എൻ്റെ സെക്കൻഡ് ചാനലാണ് ഫോണിനകത്ത് പിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ ഫോണിനകത്ത് ചാനലുണ്ട്, മറ്റൊരു ഫോണിനകത്ത് ചാനലുണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. ഈ ചാനൽ പക്ഷേ തടസ്സമായിട്ടിരിക്കുക, നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിരിക്കുകയാണ്. രണ്ട് ഫോണിനകത്തേ ഉള്ളൂ, ഇതുപോലെ ഒരു പ്രശ്നത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് എന്തുവാ 3 ദിവസം കൊണ്ട് 10K വ്യൂസ് ഒക്കെ കിട്ടിത്തുടങ്ങിയതാണ്ട്. 8K സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയിട്ട് 4 ദിവസം ആവുന്നേ ഉള്ളൂ. എന്നിട്ടാണ്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ചാനൽ, ഇങ്ങനെ ചെറിയ ചാനലിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തടസ്സം വന്നിരിക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടി. എൻ്റെ നോക്കിയപ്പോൾ എൻ്റെ ആക്ഷൻ ഡ്യൂഡ് 8K സബ്സ്ക്രൈബേഴ്സുള്ള ആക്ഷൻ ഡ്യൂഡിന് ഒരു കുഴപ്പമില്ല, യൂട്യൂബ് ചാനലിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആക്ഷൻ ഡ്യൂഡ് RM അതാണ് ആദ്യമേ കടന്നത് അക്കൗണ്ട്. ആക്ഷൻ ഡ്യൂഡ് RM എന്തുവാ മാറിപ്പോയിരിക്കുന്നത്. പിന്നെ ഞാൻ താഴോട്ട് പിന്നെ മെയിലൊക്കെ ഞാൻ താഴോട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് 2 വീഡിയോസ് കടന്നു എന്ന് പറഞ്ഞില്ലേ, ഒരു ഫോട്ടോഷോപ്പിൻ്റെ അതേ കണ്ട്. അതിനകത്ത് എന്തുവാ ഏജ് റിസ്ട്രിക്ഷൻ വന്നിരിക്കുന്നത്, പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് കണ്ടോ. ഞാനത് ശ്രദ്ധിക്കാതെ അത് 2020 വന്ന മെയിലാണ്, 2020 നവംബറിന് എങ്ങാണ്ട് വന്ന മെയിലത്. ആ വീഡിയോ രണ്ടെണ്ണം അപ്ലോഡായത് ജൂലൈ ഓഗസ്റ്റിന് കണ്ട 2 വീഡിയോ തന്നെ അപ്ലോഡായി കിടന്നത്. ഞാനത് ശ്രദ്ധിച്ചില്ല, ഇത്രയും നാൾ ശ്രദ്ധിച്ചില്ല, മെയിലും നോക്കിയില്ല. ആ ചാനൽ അങ്ങനെ റിമൂവ് ആയിപ്പോയി. അപ്പോൾ ആ 2 വീഡിയോസ് എങ്ങനെ അപ്ലോഡായി, അത് ചിലപ്പോൾ ഹാക്കിംഗ് ആയിരിക്കാം, എനിക്കറിയത്തില്ല. ഹാക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പ്ലീസ് എനിക്ക് ഹെൽപ്പ് ചെയ്യുക, എനിക്ക് ഞാൻ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്.
എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റാത്ത എപ്പോൾ വേണമെങ്കിലും പോകാമെന്നുള്ള അവസ്ഥയിരിക്കുകയാണ്. എൻ്റെ അനിയനും ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫോണിനകത്താണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫോണിനകത്ത് യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഓക്കെ, യൂട്യൂബ് സ്റ്റുഡിയോ കയറി എൻ്റെ അനിയൻ പെട്ടെന്ന് എൻ്റെ അനിയൻ അവൻ്റെ എന്തോ ചാനൽ എടുക്കാൻ വേണ്ടി ഈ ഫോണിനകത്ത് സ്വിച്ച് ചെയ്ത് വേറെ അക്കൗണ്ടിലേക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ സ്വിച്ച് ചെയ്ത്. അപ്പോൾ നോക്കിയപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്ക് അകത്തു നിന്ന് എൻ്റെ ആക്ഷൻ്റെ പോയി. അപ്പോൾ ഒറ്റ ഡിവൈസിനകത്ത് മാത്രമേ ഉള്ളൂ യൂട്യൂബ് സ്റ്റുഡിയോ, യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനൽ രണ്ട് ഡിവൈസിനകത്തുണ്ട്, പക്ഷേ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്നിനകത്തേ ഉള്ളൂ. എന്തോ ചെയ്യാനാ, എനിക്കൊന്നും പറ്റുന്നില്ല. പുതിയ ഡിവൈസിനകത്തോട്ട് സൈനിങ് ചെയ്യുമ്പോൾ ഇത് കിട്ടത്തില്ല എന്ന് പറയുകയാണ്. ഞാൻ അപ്പീൽ ചെയ്ത് നോക്കി, അവർ 3 ആഴ്ചയൊക്കെ പിടിക്കും. ഞാൻ ഒന്നും കൂടി ചെയ്ത് നോക്കി, 3 ആഴ്ച പിടിക്കും, അങ്ങനെയൊക്കെ പറയുകയാണ്. എന്തോ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. എൻ്റെ എനിക്കറിയാവുന്ന കുറച്ച് 2 പേരുടെ അടുത്തൊക്കെ ഞാൻ ബന്ധപ്പെട്ട് നോക്കിയെന്ന് അവരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഗൈസ്, ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാ ഭാഗ്യത്തിന് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്നു? ഈ ഫോണിനകത്ത് ചാനലും മറ്റൊരു ഫോണിനകത്ത് യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടായത് കൊണ്ടാണ്. PC സൈറ്റ് നിങ്ങൾക്കറിയാമല്ലോ, PCയിൽ യൂട്യൂബ് സ്റ്റുഡിയോ വേറെ അഡ്വാൻസ് ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ PCയിലുള്ള ഫ്യൂച്ചേഴ്സ് മൊബൈൽ ഫോണിനകത്ത് കിട്ടത്തില്ല. PCയിലാണെങ്കിൽ വേറെ കുറേ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മോണിറ്റൈസേഷൻ പോലും ഞാൻ ID വെരിഫിക്കേഷൻ കൊടുക്കാതിരിക്കുന്ന സമയത്താണ് പോയിരിക്കുന്നത്. വല്ലാത്ത അവസ്ഥയായി പോയി. പ്ലീസ്, അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുക ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ അഷ്കർ ടെക്കിയുടെ ചാനൽ ഇതുപോലെ ഹാക്ക് ആയി പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഞെട്ടിപ്പോയി. അതൊരു പാവം കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തൊരു യൂട്യൂബറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു പ്യുവർ, ഒരു ഡീസൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റുള്ള യൂട്യൂബേഴ്സിനെ കാട്ടി ഭയങ്കര എൻ്റർടൈനിങ്, ഒരു പാവത്തെ പോലെയാണ് ഓരോ വീഡിയോസും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ അവസ്ഥയാണ്. നമ്മളിങ്ങനെ റീച്ചായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറ്റിയത്. അപ്പോൾ അഷ്കർ ടെക്കി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം എത്ര ചാനൽ തുടങ്ങിയാലും ഞാൻ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബെല്ലൈക്കനും ഓൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള യൂട്യൂബറാണ് അഷ്കർ ടെക്കി. അഷ്കർ ടെക്കിയുടെ ഒരു വീഡിയോ ഞാൻ ഒരു ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫേവററ്റ് മൈ, ഇതാണ് എൻ്റെ, ഇവനാണ് എൻ്റെ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എനിക്കും എൻ്റെ അനിയനും ഭയങ്കര ഇഷ്ടമാണ് അഷ്കർ ടെക്കിയെ. അപ്പോൾ അഷ്കർ ടെക്കിയുടെ യൂട്യൂബ് ചാനലും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പറയുകയാണ്. പെട്ടെന്ന് തന്നെ കിട്ടും, അങ്ങനെ വിശ്വസിക്കും, പെട്ടെന്ന് തന്നെ കിട്ടും, തിരിച്ചു തന്നെ കിട്ടും. അപ്പോൾ അഷ്കർ ടെക്കിയുടെ യൂട്യൂബ് ചാനൽ ഇനിയും സമൃദ്ധിയായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി ഈ ഓരോരോ കാര്യങ്ങൾ നിന്ന് പോകുന്നത് ഇനി അടുത്ത ഭയങ്കര നിലയിലേക്ക് കയറാൻ വേണ്ടിയുള്ള തുടക്കമാണ്. ഓക്കെ, അതാണ് വേണ്ടത്. അപ്പോൾ ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ ചാനൽ ചെറിയൊരു ചാനലാണ്, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചാനലാണ്. എന്നിട്ട് എൻ്റെ ചെറിയൊരു ശ്രദ്ധക്കുറവും, അല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ പോലും അപ്ലോഡ് ചെയ്യാത്ത വീഡിയോ ആണ്. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ ഇങ്ങനെ യൂട്യൂബ് PC ഉപയോഗിക്കുന്നവർ ഇങ്ങനെ കുറേ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് വരാം, അതൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യില്ല. പിന്നെ ആ ഒരെണ്ണം കൂടി വന്നിരുന്നു, നിങ്ങളുടെ ചാനലൊന്ന് സൂക്ഷിക്കാൻ വേണ്ടി ഈ എന്തോ ഇതിനകത്ത് കയറി നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡൊക്കെ കൊടുത്ത് സൈനിങ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇമെയിൽ ID കൊടുക്കുമ്പോൾ എൻ്റെ ആദ്യമത്തെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈലാണ് വരുന്നത്, ഒരു പച്ച കളറിനകത്തിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പ്രൊഫൈല്. അപ്പോൾ അങ്ങനെയാണ്, അതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അമ്മാരി എടുത്തുകൊണ്ട് പോയത്, ഹാക്ക് ചെയ്ത് കൊണ്ടുപോയി. ആ ഹാക്ക് ചെയ്ത് തന്നെയാണത്. പിന്നെ വേറെ ആൾക്കാരെ ലൈവിലൊന്നും ഞാൻ കയറി അങ്ങനെ കമ്മിറ്റ് ഒന്നും ചെയ്യാറില്ലേ എന്ന് ഈ ഇടയ്ക്കിടെ അങ്ങോട്ട് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അറിയാൻ ആരെങ്കിലും ഒന്ന് പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആത്മഹത്യ ചോദിക്കുകയാണ്. എനിക്കങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല. വലിയ യൂട്യൂബേഴ്സ് വല്ല ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഈ ഇപ്പം ആക്ഷൻ്റെ ഇപ്പോൾ എനിക്ക് മൊബൈൽ ഫോണിനകത്ത് മാത്രമേ ഉള്ളൂ, വേറെ അക്കൗണ്ട് സൈനിങ് ചെയ്താൽ പോകുന്ന അവസ്ഥയാണ്. വളർന്നുകൊണ്ടിരിക്കും ചാനൽ, യൂട്യൂബ് അടിച്ച് കിട്ടും. ഈ എൻ്റെ ഈ ചാനൽ ഒരു കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലായെന്ന് തോന്നും. അപ്പം കൂടുതൽ ബന്ധപ്പെടാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ പറയുക. ഓക്കെ, ബൈ ബൈ.